എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡോറ് നിർമ്മിക്കുന്നതാണ്. ഇത് ഒന്നേകാല് കാല് ആംഗിളറ് ആണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത്. നമ്മൾ ഈ ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊരു റബ്ബർ ഷീറ്റിൻ്റെ പുകപ്പൂരക്കുള്ള ഒരു ഡോറാണ്, ചെറിയ ഡോറാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ 1 ഇഞ്ച് 1/2 ഇഞ്ച് ആംഗിളറാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളത് ലോറി ഇഞ്ചസാണ് ഇതിൻ്റെ ഇഞ്ചസ് സൈഡിൽ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രെയിം വരുന്ന 1 ഇഞ്ച് ആംഗിളർ നമ്മൾ വെച്ച് സെറ്റാക്കിയുണ്ട്. ഇനി അതിന് ഷീറ്റ് വരുന്നത് ഒരു ചെറിയ ഡോറായതുകൊണ്ട് ഷീറ്റ് കഷ്ണ ഷീറ്റാണ് വെക്കുന്നത്. രണ്ട് ഷീറ്റ് പീസ് പീസുള്ള ഷീറ്റാണ് നമ്മളെടുത്ത് വെക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു പട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടാണ് ഷീറ്റ് വെക്കുന്നത്. ഷീറ്റ് ഇത് കുറച്ച് ക്വാളിറ്റിയുള്ള ഷീറ്റായിരുന്നു, ജപ്പാൻ ഷീറ്റാണ്. അതാണ് വെക്കുന്നത്. ഇത് സാധാരണ ഷീറ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഈട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തും പുറത്തും ഓരോ പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ലോറി ഇഞ്ചസാണ് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് വെക്കുന്നത്. ലോറി ഇഞ്ചസ് നമ്മൾ ആദ്യം ഫ്രെയിമിന് വരുന്നത് 1/2 ആംഗിളറിന് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ ഇഞ്ചസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്കൊക്കെ കുറച്ചും കൂടെ ലോഡ് വരുന്നതായത് കൊണ്ടാണ് വലുത് വെച്ചത്. ഇനി അതിനൊരു 1/2 ഇഞ്ചിൻ്റെ ഒരു ഓടാമ്പൽ സെറ്റ്, അത് നമ്മൾ റെഡിമെയ്ഡ് വരുന്നതാണ്. ആ ഓടാമ്പൽ സെറ്റ് നമ്മൾ വെച്ച് കൊടുത്തു. അതിൻ്റെ ഓടാമ്പലിൻ്റെ കുറ്റിയും ആ സൈഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് ഈ ഓടാമ്പൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് കമ്പി വളച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് കമ്പി വളച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ഭിത്തി അടന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളിതിന് മെറ്റൽ ഫ്രെയിമർ അടിക്കുകയാണ്. നമ്മൾ സാധാരണ റെഡ് ഓക്സൈഡ് തന്നെയാണ് ഇതിനടിക്കുന്നത്. നമ്മളേകദേ ഗ്രില്ല് ഫിറ്റാക്കുന്നതാണിത്. ഉള്ളിൽ 2 കമ്പി അടിച്ച് നമ്മൾ ഗ്രില്ല് ഫിറ്റാക്കി. ഫിറ്റിങ്ങിൻ്റെ ഒന്നും നമ്മൾ അധികം വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ അത് അധികം വീഡിയോ ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ല. അപ്പോൾ പുരയുടെ അടുപ്പൊക്കെ തീയൊക്കെ കത്തിക്കുന്ന ഭാഗമാണ്, ഇതുപോലത്തെ ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള ഉള്ളിൽ നമുക്ക് 2 കാല് വീതം ഓരോ സൈഡിലും വെച്ചിട്ട് ഡ്രില്ല് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഡ്രില്ലൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ 2 കമ്പി വെച്ചിട്ട് ഓരോ സൈഡിൽ നീളത്തിലുള്ള വസ്തു മാത്രം വെച്ചിട്ടാണ് ആ കമ്പിയാണ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വയറായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡോറ് പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് പുറത്തേക്ക് മാത്രമേ ഡോറ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ് പുറത്തേക്ക് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.